മിയ ഗ്രാജുവേഷൻ പഠിക്കുമ്പോഴാണ് ഫിലിമിലോട്ട് എൻട്രി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്രേക്ഷകർക്ക് ഓരോ രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓർക്കാൻ പറ്റും. ചേട്ടായില കണ്ണൊക്കെ തുടച്ചുകൊണ്ട് വളരെ ബോൾഡായിട്ട് ഭരിക്കുന്ന ഒരു ഭാര്യയെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് നോക്കുമ്പോൾ മിയ വളരെ ഇമോഷണൽ ആയിട്ട് പാടുന്നൊരു രംഗം സദാ പാലെ, മിസ്റ്റർ ഫ്രോഡ്. ഇത്തരം ഒരുപാട് സിനിമകളിലൂടെ കടന്നു, ലീഡിങ് റോ ലീഡിങ് ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തു. പക്ഷെ മിയയിലുള്ള ഒരു പോസിറ്റീവ് ഫാക്ടർ ഞാൻ കാണുന്നത്, എന്നാൽ മിയ ചെറിയ ചെറിയ ക്യാരക്ടറാണെങ്കിലും ചെയ്തിട്ടുണ്ട്. എങ്ങനെ അത്തരത്തിലൊരു മോൾഡിങ്, അത്തരത്തിലൊരു സെൽഫ് എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു? അത് സെൽഫ് എഡ്യൂക്കേഷൻ എന്നൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് തനിയെ വന്ന് പോയതാണ്. ഞാൻ ഇതുവരെ ഒരു കാര്യവും പ്ലാൻ ചെയ്ത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിപ്പം കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും ഇതുവരെ ആണെങ്കിലും അങ്ങനെ ഒന്നും പ്ലാൻഡ് അല്ല എൻ്റെ കാര്യങ്ങൾ. എല്ലാം വരുന്ന പോലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇപ്പൊ പിന്നെയും കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ തന്നെ. പക്ഷെ ഈ പറഞ്ഞ ക്യാരക്ടർ റോൾസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ലീഡിങ് ഹീറോയിൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഓരോ ഇപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞാൽ അനാർക്കലി എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയില് പൃഥ്വിരാജൻ ആണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നായികയായിട്ടുള്ളത് വേറെ ഒരു ആളാണ്. പക്ഷെ എനിക്കതില് സച്ചേട്ടൻ തന്നത്, സച്ചേട്ടൻ ആയിരുന്നു സ്ക്രിപ്റ്റ്. അപ്പം ചേട്ടായിസിനും സച്ചേട്ടനായിരുന്നു. അപ്പൊ സച്ചേട്ടൻ എനിക്ക് അനാർക്കലിയിൽ തന്നത് ഒരു ക്യാരക്ടർ റോളായിരുന്നു, ഒരു ഡോക്ടറായിട്ടുള്ള റോള്. അപ്പോ അത് പക്ഷെ ചെയ്യാൻ എനിക്ക് മടിയൊന്നും തോന്നിയിരുന്നില്ല. അതൊരു നോട്ടബിൾ ക്യാരക്ടർ ആയിരുന്നു. അതായിരുന്നു ഞാൻ അതിൽ കണ്ട ഒരു പോസിറ്റീവ് സാധനം. അതൊരു നോട്ടബിൾ സാധനമാണ്. ക്ലൈമാക്സിലൊക്കെ ആണെങ്കിലും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൊക്കെ മെയിന് ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതാണ് ഞാൻ അതിൽ കണ്ട പോസിറ്റീവ് വശം. അപ്പോ അങ്ങനെ ചെറുതാണെങ്കിലും എന്നെ ഓർക്കുന്ന ഒരു സാധനം, ഒരു എലമെന്റ് ഉണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് സാധനം എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് അങ്ങനത്തെ പല ക്യാരക്ടേഴ്സും ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ എന്നെ അങ്ങനെ ഭയങ്കര മോൾഡ് ചെയ്തൊന്നും അല്ല, സംഭവിച്ചു പോയതാണ്.